Hi friends, നമ്മുടെ ടോബിയും ടോബിയുടെ കുഞ്ഞാവയാണ്. അപ്പൊ ടോബിയുടെ ഡിറ്റോ ആയിട്ടുള്ള ഒരു കുഞ്ഞാവയെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ്. ടോബി ആൻഡ് ജൂനിയർ ടോബി ഇഡ്രിസ് ഓക്കെ. അപ്പൊ എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ ടോബിയാണ് എക്സ്ട്രീം ബഞ്ച്. അതേപോലെ എക്സ്ട്രീം ബഞ്ചും കൂടെ മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്യുവർ എക്സ്ട്രീം ബഞ്ചിന് കിട്ടുക. ഓക്കെ, അപ്പോൾ നല്ല കുഞ്ഞുങ്ങളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള 4 കുട്ടികളാണ് ടോബിക്ക് ഉണ്ടായിരുന്നത്. അതിൽ ടോബിയുടെ ഡിറ്റോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോബി മത്തേ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കഴിഞ്ഞ തുടർച്ചയായിട്ട് 1-2 വീഡിയോസിലായിട്ട് ഇയർമൈറ്റ്സിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇയർമൈറ്റ്സിന് വേണ്ടിയിട്ട് മെഡിക്കേഷനെ കുറിച്ച് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം പെറ്റ് കെയറിനെ കുറിച്ച്. പെറ്റ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെറ്റ്സും അവരുടെ കെയറും കൂടിയാണ്. അതായത് അവർ പെറ്റ്സ്, യുവർ പെറ്റ്സ് ആൻഡ് അവർ കെയർ എന്നാണ് അവരുടെ സ്ലോഗൻ തന്നെ. യുവർ പെറ്റ്സ് ആൻഡ് അവർ കെയർ എന്നാണ് പെറ്റ് കെയർ പറയുന്നത്. അപ്പോൾ പെറ്റ് കെയർ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മാനുഫാക്ചർ ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് സെലാമിക്, അതായത് സ്പോട്ട് ഓൺ. നിങ്ങളെല്ലാവരും കേട്ട് കാണും. അപ്പോൾ അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക വഴി, ഉപയോഗപ്പെടുത്തുക വഴി നമുക്ക് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഇയർമൈറ്റ്സിനെ അകറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒപ്പം അനുബന്ധമായിട്ടുള്ള പാരസൈറ്റ്സിനെയും. അപ്പോൾ ഒരു പാരസൈറ്റിൽ ഈ ഇൻഫെസ്റ്റേഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ് സെലാമാക്റ്റിൻ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം, അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ആർ യു റെഡി? യെസ്, കമിങ് ഔട്ട്. അപ്പോൾ ഒരുപാട് പാരസൈറ്റൽ ഇൻഫെസ്റ്റേഷൻസ്, അതായത് പരാദ ജീവികളെ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ടിക്സ് ആൻഡ് ഫ്ലീസ്. ആ ടിക്സ് ആൻഡ് ഫ്ലീസ്, അതുപോലെ വേം ഇൻഫെസ്റ്റേഷൻ, വേംസ്, റൗണ്ട് വേം, ഹേർട്ട് വേം തുടങ്ങിയ വേംസ്. അപ്പോൾ ഇങ്ങനെയുള്ള വേംസിനെയും ടിക്സ് ആൻഡ് ഫ്ലീസിനെയൊക്കെ അകറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. എന്നാലും പീരിയോഡിക്കായിട്ടുള്ള ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉപയോഗപ്പെടുത്തുക വഴി നമുക്കതിനെ പൂർണ്ണമായിട്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഇയർമൈറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ വേറെ ഒരു പുതിയൊരു കാറ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഇയർമൈറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, മറ്റു കുഞ്ഞുങ്ങളിലേക്കും അത് എത്താം. അതുപോലെ പുറത്തേക്കൊക്കെ വിസിറ്റ് ചെയ്താൽ അവിടെ നിന്നൊക്കെ കിട്ടാം. അതുപോലെ ഫ്ലീസൊക്കെ ഈ ഇയർമൈറ്റ്സിനെ കൊണ്ടുകൊടുക്കാം. അപ്പോൾ ഇയർമൈറ്റ്സിനെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത്, അതിൽ ആദ്യം നമ്മൾ അവലംബിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾക്ക് കൃത്യമായിട്ടുള്ള പീരിയോഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഇയർ ക്ലൻസിങ്ങിലൂടെ നമുക്ക് ഇയർമൈറ്റ്സിനെ ഒഴിവാക്കാം. കാരണം ഇയർ ക്ലൻസിങ്ങിൽ കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും അത് ഗുരുതരമായ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ്, അതായത് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്, അതായത് ചെവി പഴുത്ത് പൊട്ടി ഒലിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ്. പിന്നെ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുകയും അവർക്ക് അത് ഹെപ്പാറ്റിക് ലിപ്പിഡോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോഴുമൊക്കെയാണ് കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും രോഗാതുരതയിലേക്ക് എത്തുമ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിക്കാറ്. അപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. അതുകൊണ്ട് തന്നെ പ്രിക്കോഷൻ തന്നെയാണ്, അല്ലെ, പ്രിവെൻഷൻ തന്നെയാണ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ ആ പ്രിവെൻറ്റീവ് മെഷേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഏതോ ഒരു ഫ്രണ്ട് ആരോ ഒരു ചോദ്യങ്ങൾ ഫ്ലീസിനെ കുറിച്ചോ എന്തോ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരവിട്ടു. അതായത് ഏറ്റവും ഇതിന് വേറൊരു സൂത്രമൊന്നുമില്ല, വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 100% മാർക്ക് കൊടുക്കുന്നു വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല സൂത്രം എന്ന് പറയുന്നത്. അപ്പോൾ വൃത്തിയാണ് സൂത്രം. അപ്പോൾ വൃത്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പുറമേ മാത്രം വൃത്തിയായി മുടി ചീകി വെച്ച് പൗഡർ ഇട്ട്, അത് സാധാരണ ചില ആൾക്കാർ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ ഇട്ടിട്ട് മുഖം മാത്രം സന്തോഷം. പക്ഷേ ഇപ്പം ആ മുഖത്ത് ഉള്ള സൗന്ദര്യവും പ്രദർശിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ മാസ്ക് ഘടിപ്പിച്ചിട്ടാണ് നമ്മളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്ന ഹെയറാണ്, ഹെയർ ആൻഡ് കോട്ടാണ്. ഹെയർ ആൻഡ് കോട്ടനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ പരാദജീവികൾ, പാരസൈറ്റ്സ്, പാരസൈറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്.
ആ പാരസൈറ്റൽ ഇൻഫെസ്റ്റേഷൻ ഒഴിവാക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇയർമൈറ്റ്സ്. ഇയർമൈറ്റ്സ് കുടിയേറിയിരിക്കുന്നത് ചെവിക്കകത്തായിരിക്കും. അപ്പൊ ചെവിക്കകത്ത് ഇയർമൈറ്റ്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചെവിയുടെ പുറത്തുകൂടെ, കാരണം ഇയർമൈറ്റ്സ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചെവിയുടെ പുറമേ സൈഡിലുള്ള രോമങ്ങളൊക്കെ പോയി അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ നിൽക്കും, അയ്യോ ഇത് ഫംഗൽ ആണോ എന്ന്. പക്ഷെ ഇയർമൈറ്റ്സ് ആകാം ചിലപ്പോൾ. അപ്പൊ ഭൂരിപക്ഷവും എന്നുള്ള സംശയത്തിന് അടിസ്ഥാനം ഇയർമൈറ്റ്സ് തന്നെ ആയിരിക്കണം. അപ്പൊ ആ ഇയർമൈറ്റ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗമാണ് സെലാമെക്. അതായത് ഇത് ഇറക്കിയിരിക്കുന്ന പെറ്റ് കെയർ എന്ന് പറയുന്ന കമ്പനിയാണ് പെറ്റ് കെയർ. അവരുടെ സ്ലോഗൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, യുവർ പെറ്റ് അവർ കെയർ. അപ്പോൾ നമ്മുടെ പെറ്റ്സിനെ നന്നായിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു പ്രൊഡക്റ്റിലൊന്നാണ്. കാരണം പ്രത്യേകിച്ച് സൈഡ് ഇഫക്ട്സും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 8 ആഴ്ച മുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ ഒരു 6% ആണ് സ്പോട്ടോൺ സെലാമെക് ഇതിനകത്ത് ഉള്ളത്. ആ സെലാമെക്റ്റിൻ 6% ആണ്. അപ്പോൾ 6% സാധാരണ ഇതിൽ വരുന്നത് 0.5 ml ആണ്. ആ 0.5 ml ഇതിനകത്തുള്ള ഈ ഒരു 0.5 ml ആണ് ഇതിലുള്ളത്. ഈ 0.5 ml നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴുത്തിന് പുറകിലായിട്ട് ആ രണ്ട് ബ്ലേഡിൻ്റെയും ഷോൾഡർ ബ്ലേഡിൻ്റെയും ഇടയിലായിട്ട് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഈവനിങ് ടൈമിലാണ്, അവരുടെ റെസ്റ്റിംഗ് ടൈമിലായിരിക്കും ഇത് നല്ലത്. മാത്രമല്ല നനഞ്ഞ ബോഡിയിൽ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല, അതാണ് ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 48 മണിക്കൂറോളം ഇത് ഹോൾ ബോഡിയിൽ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സമയമെടുക്കും. അതുകൊണ്ട് ആ 48 hoursനുള്ളിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനോ വെള്ളം നനക്കാനോ ഒന്നും പാടില്ല. ഓക്കെ, പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖമോ വിഷമങ്ങളോ രോഗാവസ്ഥയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കൽ വെച്ചിട്ട് 3 മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, 3 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മുടെ ടിക്സ് ആൻഡ് ഫ്ലീസ്, പിന്നെ അതുപോലെ ഹേർട്ട് വേം, റൗണ്ട് വേം തുടങ്ങിയ വേംസും പ്ലസ് ദ എന്താണ് ഈ കുട്ടികളിലെ ഭീകരൻ ബിൻലാദൻ എന്ന് പറയുന്ന നമ്മുടെ ഈ മൈസിനെ, ഇയർ മൈസിനെയും കൂടെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, ഇത് എല്ലാ വെറ്റിനറിയൻസും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ വെറ്റിനറിയനോടുകൂടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അത് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 8 ആഴ്ച മുതൽ മുകളിലോട്ട് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് 8 ആഴ്ച ഒരു കുഞ്ഞ് മിനിമം 500 ഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് ഈ എന്താണ് കൃത്യമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 0.5 ml ആണ്. സാധാരണ എല്ലാ കാറ്റ്സിനും പീരിയോഡിക് ആയിട്ട്, അതായത് അടുപ്പിച്ച് 3 മാസം 3 ഡോസ് 1 മാസത്തെ ഇടവേള വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വായിൽ കൊടുക്കാനുള്ളതല്ല, സ്പോട്ടോൺ പുറമെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഷോൾഡർ ബ്ലേഡിൻ്റെ ഇടക്കായിട്ട് ഒരു സ്പോട്ടിലാണ് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സ്പോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മൈൽഡായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടാകും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇത് കൈകൊണ്ട് മാന്തി തൊട്ട് നക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഛർദിയോ വയറിളക്കോ ചെറിയ അസ്വസ്ഥതകളോ ഒക്കെ കാണാൻ ഇടയുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻ ഉണ്ട്. കാരണം നന്നായി സോപ്പ് വാട്ടർ ഉപയോഗിച്ച് കൈയൊക്കെ കഴുകി നന്നായി തുടച്ച് ഡ്രൈ ആക്കി ഗ്ലൗ ഉപയോഗിച്ചിട്ട് വേണം ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഉപയോഗിച്ചതിന് ശേഷവും ഗ്ലൗ ഊരി ഡിസ്കാർഡ് ചെയ്യുക. പിന്നീട് കൈയൊക്കെ നന്നായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് മാത്രമേ നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ സ്പോട്ടോണിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് മെൻഷൻ ചെയ്തത്. ഇപ്പോൾ ഇതാണ് സ്പോട്ടോൺ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് കേസുകൾ ഇയർമൈറ്റ്സ് ആയിട്ട് ഇൻഫെക്ഷസ് ആയിട്ട് ഓട്ടൈറ്റിസ് മീഡിയ പോലുള്ള അവസ്ഥകളിലേക്കും, അല്ലെങ്കിൽ ശരി കൃത്യമായിട്ടുള്ള ഈ ഓട്ടൈറ്റിസ് മീഡിയ കൂടുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് ഫുഡ് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൊക്കെ എത്തി, ലിവർ ഡിസീസിലൊക്കെ വന്നിട്ട് കുഞ്ഞുങ്ങൾ വളരെ സിങ്കിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൊക്കെ എത്തിയതായിട്ട് ഒരുപാട് പേര് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇയർമൈറ്റ്സിനെ തുരത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യം തന്നെയാണ്. അപ്പോൾ അതിന് ഏതറ്റം വരെയും പോകാം എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് ശുചിത്വമാണ് ഏറ്റവും വലിയ കരുതൽ. അപ്പോൾ ആ ശുചിത്വം നമ്മൾ നിലനിർത്തുക. ശുചിത്വം എന്ന് പറയുന്നത് കൂട് വൃത്തിയാക്കലും കോമ്പയിലും മാത്രമല്ല, നല്ല ആഹാരം കൊടുക്കുക, നല്ല ശുചിയായ വെള്ളം കൊടുക്കുക എന്നതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിനോടൊപ്പം അവരുടെ ഇയർ നന്നായിട്ട് വൃത്തിയാക്കണം, അതിൽ വൃത്തിയായിട്ട് കോമ്പ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പാരസൈറ്റൽ ഇൻഫെസ്റ്റേഷനെതിരെയുള്ള ടൂൾസ് നമ്മൾ എടുക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്പോട്ടോൺ. ഓക്കെ, സെലാമെക്റ്റ് 6% ആണ് ഇതിൽ സ്പോട്ടോണിൽ പറയുന്നത്. ഇത് നമുക്ക് ഇവിടെ ഒരുപാട് കമ്പനികൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് പെറ്റ് കെയറിൻ്റെ സെലാമെക്റ്റ് സ്പോട്ടോൺ എന്ന് പറയുന്ന സംഭവമാണ്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 270 രൂപയാണ്. ഡോഗ്സിനാണെങ്കിൽ ഇതേ പ്രോഡക്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ MRP 800 rupees ആണ്. അപ്പോൾ ഡോഗ്സിന് ഇത് 2 ml ആണ് വരുന്നത്.
അപ്പൊ കാറ്റ്സിനെ സംബന്ധിച്ച് അവർക്ക് 6% അതിൽ 0.5 ml ആണ് ആവശ്യം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് നിങ്ങളുടെ വെറ്റിനറിയനോട് കൂടെ കൺസൾട്ട് ചെയ്യുന്നത് ഭംഗിയായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. നമ്മളുടെ ടോബിയെയും ജൂനിയർ ടോബി ഇഡ്രിസിനെയും കണ്ടു. എല്ലാവരും അവരുടെ ദീർഘായുസിന് വേണ്ടി വിഷ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ്. എല്ലാവർക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള പെറ്റ് പാരന്റിംഗ് ആശംസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് നന്ദാസ് പെറ്റ്സ് ആൻഡ് അസ്. ബൈ.